നമസ്കാരം ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. പലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കിടെ നേരെ ആശ്വാസം നൽകി പുതിയ വാർത്ത. ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് കടക്കുന്ന റാഫ അതിർത്തി തുറക്കാൻ ധാരണ. വിദേശ പാസ്പോർട്ട് ഉള്ളവരെയും ഗുരുതരമായി പരിക്കേറ്റവരെയും ഗാസയിൽ നിന്ന് ഇതുവഴി ഈജിപ്തിലേക്ക് കടക്കാൻ അനുവദിക്കും. സിനായ് മേഖലയിൽ ഈജിപ്ത് താൽക്കാലിക ആശുപത്രികൾ ഒരുക്കിയെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖത്തർ നടത്തിയ മധ്യസ്ഥ ശ്രമമാണ് ഇവിടെ വിജയം കണ്ടിരിക്കുന്നത്. ഇസ്രായേലും ഖത്തറും തമ്മിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടന്നുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇന്ന് റോയിറ്റേഴ്സ് പുതിയ വിവരം പുറത്തുവിട്ടത്. ഇസ്രായേലുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ ഈജിപ്ഷ്യൻ പ്രതിനിധികളുമായി ഖത്തർ ചർച്ച നടത്തുകയായിരുന്നു. ഇസ്രായേലുമായി ബന്ധമില്ലാത്ത അതിർത്തിയാണ് റഫ. ഗാസയിൽ നിന്ന് ഈജിപ്തിലെ സിനായിലേക്ക് ഇതുവഴി കടക്കാൻ സാധിക്കുക. 2007 നടന്ന പലസ്തീൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഹമാസ് അധികാരത്തിലെത്തിയ വേളയിൽ ഗാസയ്ക്കെതിരെ ഇസ്രായേൽ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഈജിപ്ത് റഫ അതിർത്തി അടക്കുകയും ചെയ്തത്. ഇസ്രായേൽ സമ്മർദ്ദമായിരുന്നു ഇതിന് കാരണം. ഗാസയിൽ ഇതുവരെ മരണം 8000 കടന്നിട്ടുണ്ട്. പരിക്കേറ്റവർ ഇതിനിരട്ടിയാണ്. ആശുപത്രി, സ്കൂൾ, അഭയാർത്ഥി ക്യാമ്പ്, ആംബുലൻസ്, താമസ കേന്ദ്രങ്ങൾ തുടങ്ങിയ എല്ലായിടത്തും ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തുകയാണ്. അടുത്തിടെ കരയാക്രമണവും ആരംഭിച്ചു. ഈ വേളയിലും റാഫ അതിർത്തി തുറക്കാൻ ഈജിപ്ത് തയ്യാറാകാത്തത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ മേധാവി ഡേവിഡ് ബർണിയ ഖത്തറിലെ ദോഹയിലെത്തിയതും ചർച്ച നടത്തിയതും. ഹമാസിന്റെ തടവിലുള്ള ബന്ദികളുടെ മോചനമായിരുന്നു ചർച്ചാ വിഷയമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസുമായി ബന്ധം പുലർത്തുന്ന രാജ്യം കൂടിയാണ് ഖത്തർ. ഇതോടെയാണ് ചർച്ചകൾ ഖത്തർ കേന്ദ്രീകരിക്കുന്നത്. അതിനിടെ തായ്ലൻഡ് വിദേശകാര്യമന്ത്രി പൺപ്രി ബഹിന്ദ ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. ഇന്ന് അദ്ദേഹം ഈജിപ്തിലേക്ക് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. 22 തായ് പൗരന്മാരാണ് ഹമാസിന്റെ തടവിലുള്ളത്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിനിടെ തടവിലാക്കിയതാണ് ഇവരെ. കൂടാതെ 200 പേർ ഹമാസിന്റെ തടവിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വിദേശികളായ ബന്ദികളെ ഹമാസ് വിട്ടയക്കുമെന്ന് വാർത്തകളും പുറത്തുവരുന്നുണ്ട്.